നമസ്കാരം, ഞാൻ അവന്തിക. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. വീഴ്ചയിൽ വീണ്ടും വിചാരം. സംസ്ഥാന സെക്രട്ടേറിയറ്റിന് പിന്നാലെ CPM സംസ്ഥാന സമിതിയിലും സർക്കാരിന് വിമർശനം. പാർട്ടിയും സർക്കാരുമായുള്ള ഏകോപനത്തിൽ വീഴ്ച പറ്റിയെന്ന് കോടിയേരി. നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ CPM ഇടപെടണമെന്നും യോഗത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പരാമർശം. അതിനിടെ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം CPI വിലയിരുത്തിയിട്ടില്ലെന്ന് കാനം രാജേന്ദ്രൻ. ഒരു വർഷം പൂർത്തിയാകുമ്പോൾ വിലയിരുത്തൽ ഉണ്ടാകും. CPM നിലപാടിനെ കുറിച്ച് അറിയില്ലെന്നും CPI സംസ്ഥാന സെക്രട്ടറി. കേരളത്തിലെ ഇടതു സർക്കാർ പൂർണ്ണ പരാജയമെന്ന് സീതാറാം യെച്ചൂരി തുറന്നു സമ്മതിച്ചെന്ന് രമേശ് ചെന്നിത്തല. തെറ്റുതിരുത്തുമെന്ന് മുഖ്യമന്ത്രി ഏറ്റുപറയുന്നുണ്ടെങ്കിലും തെറ്റുതിരുത്താൻ സർക്കാർ തയ്യാറായിട്ടില്ല. സർക്കാരിന്റെ യാത്ര തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്കായിരുന്നെന്നും പ്രതിപക്ഷ നേതാവ്. നാഥനാകാൻ നാൽവർ. KPCC അധ്യക്ഷ പദവിയിലെ ചർച്ചകൾക്ക് സോണിയാഗാന്ധിയുടെ മടങ്ങിവരവോടെ ഗതിവേഗം. അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള പരിഗണനാ പട്ടികയിൽ ഉമ്മൻചാണ്ടി, KC വേണുഗോപാൽ, VD സതീശൻ, KV തോമസ് എന്നിവർ. നാലു പേരുടെ പട്ടിക മുകുൾ വാസ്നിക് സോണിയയ്ക്ക് കൈമാറി. VM സുധീരൻ രാജിവെച്ചതിനെ തുടർന്നുണ്ടായ അനിശ്ചിതത്വത്തിന് 2 ദിവസത്തിനകം പരിഹാരമെന്ന് സൂചന. അധ്യക്ഷ സ്ഥാനം സംബന്ധിച്ച അന്തിമ തീരുമാനം സോണിയ പ്രഖ്യാപിക്കും. അതേസമയം പാർട്ടി അധ്യക്ഷയുടെ പ്രഥമ പരിഗണന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വിലയിരുത്തലുകൾക്ക്. UPയിലെ തോൽവിയുടെ പശ്ചാത്തലത്തിൽ AICC അഴിച്ചുപണിയും അജണ്ടയിൽ. KPCC അധ്യക്ഷൻ രാജിവെച്ച് 2 ആഴ്ച പിന്നിട്ടിട്ടും പകരം സംവിധാനം ഏർപ്പെടുത്താത്തതിൽ അതൃപ്തിയുമായി കേരള നേതാക്കൾ. പുതിയ അധ്യക്ഷനോ അതോ താൽക്കാലിക ചുമതലക്കാരനോ എന്ന് പോലും അവ്യക്തം. എന്നാൽ ഇക്കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്ന് AICC വക്താവ് അഭിഷേക് മനു സിംഗ്വി. നേതാക്കൾക്ക് ക്ലീൻ ചിറ്റ്. ബന്ധുനിയമന വിവാദത്തിൽ UDF നേതാക്കൾക്ക് ക്ലീൻ ചിറ്റ് നൽകി വിജിലൻസ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവർക്കെതിരെ ഉയർന്ന ആരോപണത്തിൽ കഴമ്പില്ലെന്ന് അന്വേഷണ റിപ്പോർട്ട്. നിയമനം ലഭിച്ചവരിൽ നേതാക്കളുടെ ബന്ധുക്കളില്ലെന്നും ക്രമവിരുദ്ധമായി ഒന്നും നടന്നിട്ടില്ലെന്നും വിജിലൻസ്. അതേസമയം പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കാൻ സാവകാശം തേടി വിജിലൻസ്. അന്വേഷണം അന്തിമഘട്ടത്തിലെന്നും വിശദീകരണം. EP ജയരാജൻ പ്രതിയായ ബന്ധുനിയമന കേസിന് പിന്നാലെ UDF നേതാക്കളും നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന പരാതിയെ തുടർന്നാണ് പ്രാഥമിക അന്വേഷണം നടത്താൻ വിജിലൻസിന് കോടതി നിർദ്ദേശം നൽകിയത്. കുണ്ടറയും ക്രൈംബ്രാഞ്ചിനും. കുണ്ടറയിൽ 14-കാരന്റെ ദുരൂഹ മരണം സംബന്ധിച്ച കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. കേസിൽ പുനരന്വേഷണ ശുപാർശയുമായി കൊട്ടാരക്കര DYSP നൽകിയ റിപ്പോർട്ട് SP രാവിലെ തള്ളിയിരുന്നു. അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തതയില്ലെന്നും പുനരന്വേഷണം നടത്തേണ്ട സാഹചര്യം വിശദമാക്കിയിട്ടില്ലെന്നും SPയുടെ വിമർശനം. 6 വർഷം മുൻപ് നടന്ന മരണം ആത്മഹത്യയെന്ന് വിലയിരുത്തിയ അതേ ഉദ്യോഗസ്ഥൻ തന്നെയാണ് പുനരന്വേഷണത്തിന് ശുപാർശ ചെയ്തത്. 2010 സംഭവത്തിൽ കുട്ടിയുടെ അമ്മയുടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് വ്യക്തമാക്കി കൊല്ലം റൂറൽ SPക്ക് കൊട്ടാരക്കര DYSP റിപ്പോർട്ട് നൽകിയത് ഇന്നലെ. പീഡനത്തിനിരയായ 10-വയസ്സുകാരി ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതിയായ വിക്ടർ തന്നെയാണ് 6 വർഷം മുൻപ് 14-കാരനെ കൊലപ്പെടുത്തിയെന്ന കേസിലും 1-ാം പ്രതി. ഈ കേസിൽ വിക്ടറുടെ ഭാര്യ ലതാമ്മയെയും പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് പോക്സോ നിയമം ഉൾപ്പെടെ കടുത്ത വകുപ്പുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Dubai Golden Diamonds, India, UAE, Oman, Bahrain. സ്വർണം ഗ്രാമിന് 2,730 രൂപ, പവന് 21,840 രൂപ, വെള്ളി ഗ്രാമിന് 49 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Dubai Golden Diamonds, India, UAE, Oman, Bahrain. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.